தாமர பூவே வாழும் ஜோனி அல்லும் വീട്ടിൽ കയറി വഴി തടയാൻ ശ്രമിക്കുന്നു. ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നാണോ നിങ്ങളുടെ വിചാരം? ആരോടാണെങ്കിലും പോയി ചോദിക്കും, പറയാനുള്ളൊക്കെ ഞങ്ങൾ പറഞ്ഞോളാം. അപ്പൊ തനിക്ക് എന്നെ മനസ്സിലായില്ലേ? എന്റെ എഫ് പി പേജിൽ അശ്വതി അച്ചു എന്ന് പറയുന്ന പെണ്ണാണോ? ഞാൻ അവളൊന്നും അല്ല. ഇതാ അവക്കടെ കുഴപ്പം, അവൾ ആരാന്ന് ആർക്കും അറിയാൻ പാടില്ല. പക്ഷെ എല്ലാ ഫ്രണ്ട് ലിസ്റ്റിലും അവളുണ്ട്. ഇപ്പതേ എനിക്ക് തന്നെ അവൾ ആരാന്ന് അറിയാൻ പറ്റില്ല. മോനെ ഒന്ന് മാറാമോ, ആ വിടവിലൂടെ ഞാനങ്ങ് പൊക്കോളാം. പോവാനോ? എങ്ങോട്ട് പോവാൻ? പുഷ്പം പോലെ ജയിക്കേണ്ട കേസാ താൻ വാദിച്ച് തോപ്പിച്ചത്. എന്നിട്ട് രക്ഷപ്പെടാൻ നോക്കുന്നു. നിങ്ങൾ എന്നാ വർത്താനെ പറഞ്ഞേ? കേസ് തോപ്പിച്ചിട്ട് ഏതെങ്കിലും വക്കീൽ രക്ഷപ്പെട്ട ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? നാളെ നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഇവിടെ കയ്യിൽ 100,000 രൂപ കൊടുത്തില്ലെങ്കിൽ. അല്ല, ഞാൻ എന്തിനാ പുള്ളിക്കാരത്തിന് കയ്യിൽ 100,000 രൂപ കൊടുക്കണേ? സാക്ഷി പറയാമെന്ന് എന്റെ കെട്ടിയനെ പ്രതിയാക്കി ശിക്ഷ മേടിച്ചു കൊടുത്തതിന് എനിക്കും പിള്ളേർക്കും ഇനി ആര് ചെലവിന് തരുവോ? കാശാണ് നിങ്ങളുടെ പ്രശ്നം. അതെ, സെയിം പിച്ച്. എന്റെയും പ്രശ്നം അത് തന്നെയാണ്. 5 പൈസ കയ്യിലെടുക്കാനില്ല. ഈ ബൈക്ക് ഇത് അവിടെ ചെല്ലുമ്പോൾ നിന്നു പോകും, പെട്രോൾ ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ചരിച്ച് കിടത്തിയിട്ട് 2 അടിച്ചാൽ പമ്പ് വരെ പോകാൻ പറ്റുള്ളൂ. അതൊന്നും നിങ്ങൾക്ക് അറിയണ്ട. കടം മേടിച്ചിട്ടാൽ നിങ്ങൾക്ക് കാശ് കൊടുത്തിരിക്കണം. കടം വായിക്കാൻ എനിക്കറിയില്ല സുഹൃത്ത്. ഞാൻ വേണമെങ്കിൽ ഡെസ്കേൽ കുട്ടിയെ ഒരു പാട്ട് പാടിത്തരാം. അതല്ല, ആരുടെയും കടം മേടിച്ചു കൊടുക്കുന്ന കാര്യം പറഞ്ഞേ, മര്യാദക്ക് കാശ് കൊടുക്കണം. ഇല്ലെങ്കിൽ തൻ്റെ ഈ സ്കൂട്ടർ ഉണ്ടല്ലോ, ഇത് ഞങ്ങൾ എടുത്തോണ്ട് പോകും. ഇവളും പിള്ളേരും വീട്ടിൽ കയറി താമസിക്കുകയും ചെയ്യും. ആണോ? സ്കൂട്ടർ നിങ്ങൾ എടുത്തോണ്ട് പോക്കോ, 5 സി സിക്കാർ വന്ന് അവരെടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ ഞാൻ കേസ് കൊടുക്കും. പിന്നെ പുള്ളിക്കാരത്ത് ഇവിടെ കയറി താമസിക്കണ കാര്യം, 9 കഴിഞ്ഞാൽ ഞാൻ 2 അടിക്കും. ഞാൻ 2 അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്നെ അമ്മേനെ മേങ്ങളെ തിരിച്ചറിയാൻ പാടാത്ത ഒരാളാണ് ഞാൻ. വേണ്ട വേണ്ട, എനിക്ക് എന്റെ കാശ് മതി, എനിക്ക് എന്റെ കാശ് ഇപ്പൊ കിട്ടണം. എന്താ പറയണേത്? ഇത് കേട്ടാത്തന്നു ഞാൻ കടം മേടിച്ച പോലെയാണല്ലോ. അലറണ്ട, ഞാൻ എവിടെ നിന്നെങ്കിലും ഒപ്പിച്ചു തരാം. താൻ എങ്ങനെ ഒപ്പിച്ചാലും വേണ്ടില്ല, മര്യാദക്ക് പൈസ കൊടുത്തോ. എന്റെ പെങ്ങളെ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ സോൾവ് ചെയ്യാന്ന്. ഒന്നുമല്ലല്ലേ, എന്റെ ഭാര്യ ഒരു ജഡ്ജി അല്ലേ, നിങ്ങൾ അതെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. ആ ജഡ്ജിയാന്ന് പറഞ്ഞല്ലേ താൻ എന്റെ ഭാഗത്ത് നിന്ന് കേസ് ഏറ്റെടുത്തത്. ഞാൻ പറഞ്ഞാലും ഒരു മാറ്റമില്ല. നിങ്ങൾ എവിടെ പോയി അന്വേഷിച്ചോ, ഇപ്പോഴും എന്റെ ഭാര്യ ജഡ്ജി തന്നെയാ. കള്ളത്തരം പറഞ്ഞ് കേസ് തട്ടിയെടുത്തിട്ട് ഇപ്പൊ എന്തായി? എന്തായി ഇപ്പൊ എന്തായി പറ? പറ എടോ, വാഴക്കല കട്ട കേസിൽ സാക്ഷി പറയുമെന്ന് എന്റെ കെട്ടിയോൻ ഇപ്പൊ കൊലക്കേസ് പ്രതിയായിട്ട് അകത്ത് കിടക്കുക. അത് പറ, ഞാൻ ഓർക്കുന്നു ഏത് കേസാ എന്ന്. ഇപ്പഴല്ലേ പിടുത്തം കിട്ടിയത്? ഇനിയെങ്കിലും കാശ് തിരിച്ചു വന്നില്ലെങ്കിൽ മോന ജനാർദ്ദന ഇട്ടിച്ചെന്റെ പാരിപ്പോടെ നടക്കും. മനസ്സിലാ? പ്ലീസ്, ഞാൻ കാശ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാം. എന്നെ ഒന്ന് വിശ്വസിക്കുക, ഒന്നുമില്ലെങ്കിലും ഞാനൊരു വക്കീലല്ലേ, അതുകൊണ്ടാ തരാം. അവന്റെ അമ്മൂമ്മയുടെ ഒരു വക്കീല്. ഇന്ന് വൈകുന്നേരം എന്റെ കാശ് കിട്ടിയിരിക്കണം, അല്ലെ നാളെ ഞങ്ങൾ എല്ലാരും വീട്ടിൽ കയറി താമസിക്കും. കേട്ടു 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 കേട്ടു, ഞാൻ കേട്ടായിരുന്നു. എന്റെ പരമ്പരയിൽ ഇനി അമ്മൂമ്മേനെ കൂടെ വിളിക്കാണ്ടായിരുന്നു, അതുമായി ഓർത്തിട്ട് കണ്ണിന് ഇരുട്ട് കയറിയിട്ട് പാടില്ല. ഇനി ഞാൻ ഈ പൈസ എവിടെ ചെന്ന് ഉണ്ടാക്കും എന്റെ ഈശ്വര? ജാഫറേ, ജാഫറേ, എടാ നിന്നെ പൊക്കാൻ വന്നതല്ല, ജനാർദ്ദന കഥ തോർക്ക്. അടിയാ, വേറെ ആരുമില്ലല്ലോ. വേറെ ആരുമില്ല. എന്താടത്തെ ദാഹം? ആട്ടെ, ഞാനിവിടെ ഉണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? നിന്നെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടണില്ല. ഞാൻ പിന്നെ ജോണിനെ വിളിച്ചു നോക്കി, അവന് പറയല നീ എവിടെയാന്ന്. രാഷിന്റെ പെണ്ണുമ്പളോട് ചോദിച്ചു, അവള് നീ ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ള മട്ടിൽ എന്നോട് സംസാരിക്കുക. രാഷി ഞാൻ പറഞ്ഞു വെച്ചാൽ കാശിന്റെ കാര്യമാന്ന് പറഞ്ഞപ്പം അവൾ അഡ്രസ് പറഞ്ഞു, എന്നെ ഓട്ടോയിൽ ഇവിടെ കയറ്റി വിട്ടു പോയി. കാശിന്റെ കാര്യം ആർക്ക്? എനിക്ക്. നിനക്കോ? കുറച്ച് കാശിന്റെ കേസ് ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? കാശിന്റെ കേസ് എന്ന് പറഞ്ഞാല് നിന്റെ കയ്യില് കള്ളപ്പണം പോലെ ഒരു പണം. കള്ളപ്പണം? എന്റെ പൊന്നളിയാ കള്ളപ്പണം ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. പിന്നെ നിന്റെ കയ്യിലെ ഈ കട്ടപ്പണം. കട്ടപ്പണം? ആ കട്ടപ്പണം വല്ലതും അധികം ഇരിപ്പുണ്ടോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഈ കട്ടപ്പണം ചോദിക്ക. അയ്യോ, ഇവൻ കട്ട കാശെന്ന് മോഷണം ആദ്യമായിട്ട് കേൾക്കുക. ഈ 28 കെട്ടാത്ത പിഞ്ച് ബാലൻ. നിന്നെയൊക്കെ എന്നടാ പറഞ്ഞാ, കട്ട കാശല്ല നിന്റെ കയ്യിൽ നല്ല കാശ് വല്ലതും ഇരിപ്പുണ്ടോ? അല്ലളിയ അളി, നീ കട്ട കാശ് ചോദിക്കാൻ അത്രക്ക് ഗതികേട് അളിയും വന്നോ? എന്തെങ്കിലും കേസ് തോറ്റാ?
ഒരു കേസ് തോറ്റു കളിയാ. ആ അത് ശരി. അപ്പൊ എത്ര രൂപ നിനക്ക് വേണ്ടത്? എനിക്കിപ്പോ ഒരു 100,000 രൂപ മതി. 100,000 രൂപയോ? എടാ 100,000 രൂപയ്ക്ക് എത്ര പൂജയുണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. ഈ 100,000 രൂപ കൊടുക്കത്ത രീതിയിൽ എന്താണ് നിനക്ക് കേസ് പറ്റിയത്? കേസ് പറ്റുന്ന വെച്ചാൽ ഒരു വാഴക്കുല കേസായിരുന്നു. വാഴക്കുല കേസ്? മോഷണം പോയ കേസ്. അതിന് സാക്ഷി പറയാൻ വേണ്ടിട്ട് ഒരു ദമ്പതികൾ വന്നു. ഓ, അപ്പൊ ഞാൻ കേസ് വാദിച്ച് 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 വാഴക്കുല കേസിൽ ഈ മറ്റേ സാക്ഷി പറയാൻ വന്നവൻ കൊലക്കേസിൽ പകത്താം. അത് കൊള്ളാം. വാഴക്കുല കേസിന് സാക്ഷി പറയാൻ വന്നവൻ കൊലക്കേസിന് പ്രതിയായി. എന്റെ പൊന്നു മോനെ നിന്നെ സമ്മതിക്കണം. ഇതൊക്കെ നീ എങ്ങനെ സാധിച്ചെടുക്കുന്നതാണ്? ഇതൊക്കെ സംഭവം എന്താണെന്ന് വെച്ചാണല്ലോ, എന്റെ പെൺപിള്ള ജഡ്ജ് ഫ്രണ്ടിൽ ഇരിക്കുവാണല്ലോ. ഞാൻ അങ്ങ് കേറി നിന്നിട്ട് സാധനം പുലർത്തി പറു പറു പറുന്ന് പറഞ്ഞു വാദിക്കാറുണ്ട്. പിന്നെ നരസിംഹത്തിൽ മമ്മൂക്ക പറഞ്ഞാൽ കുറച്ച് ഇംഗ്ലീഷ് വന്നു പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പണി മൊത്തം പാളി. ജഡ്ജ് പറയാൻ നേരെ അകത്തേക്ക് ഇട്ടേക്കാൻ. എന്റെ പൊന്നളിയാ, ആ പെണ്ണിന്റെ വീട്ടുകാരെ അറിഞ്ഞാണ്ടല്ലോ നിന്റെ വാദവും പിത്തവും എല്ലാം അവർ ഇടിച്ച് വെളി ചാടിക്കും കേട്ടാ. അടുത്തൊരവസ്ഥയിൽ നിൽക്കും. അതാ ഞാൻ ചോദിച്ചാൽ പൈസ ഉണ്ടാക്കി തരാൻ പറ്റുമോ നിനക്ക്? എന്റെ പൊന്നളിയ, ഇപ്പൊ എന്റെ കയ്യിൽ നയാ പൈസ ഇല്ല. 100,000 പോയിട്ട് നിനക്കറിയാലോ ഞാൻ ഇപ്പൊ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. പിന്നെ വല്ല മോഷ്ടിച്ചു തരാനാണെങ്കിൽ നീ എന്നോട് പറ, ഞാൻ അത് ചെയ്യാം. എന്ന് പറഞ്ഞു ഞാൻ മോഷ്ടിച്ചു എന്നൊക്കെ എങ്ങനെ പറഞ്ഞു? മോഷ്ടിച്ചു തരാന്ന്. മുട്ടിച്ചാണെങ്കിൽ നീ തരുമോ? അത് നമ്മുടെ തൊഴിലല്ലടാ. അങ്ങനെയാണ് ഒരു കിടുക്കൻ വീടുണ്ട്, നഷ്ടം പോലെ പൈസ ഉണ്ട്. പറയാ. പറ അപ്പൊ ആ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നു. നേരെ പോകുന്നു. നേരെ പോയിട്ട് റൈറ്റ് എടുക്കണം. റൈറ്റ് എടുക്കും. റൈറ്റ് എടുത്ത് അപ്പൊ തന്നെ അങ്ങോട്ട് വഴിയുണ്ട്, അങ്ങോട്ട് പോകരുത്, ലെഫ്റ്റ് എടുക്കണം. ആ ലെഫ്റ്റ്. അവിടെ നിരക്കി ഒരു 4 വീട് ഇരിപ്പില്ല? 4 ഉണ്ട്. അത് 4-ാമത്തെ വീട്ടിൽ പൈസ ഇരിപ്പുണ്ട്. 4-ാമത്തെ വീട്. അതെ. അത് നിന്റെ വീടല്ലേടാ. എന്റെ വീട്. അവിടെ പൈസ ഇരിപ്പുണ്ട്. മുട്ടിക്കല്ലാതെ 10 പൈസ അവള് തരലളിയാ. എന്റെ പൊന്നളിയ, അളിയന് നാണമല്ലോ ഇങ്ങനെ ഭാര്യയുടെ സാരി തുമ്പി തൂങ്ങി നടക്കാൻ. എന്റെ വീട്ടിലൊക്കെയാണെങ്കിൽ ഞാൻ ഒരു വര വരച്ച് എന്റെ ഭാര്യ അവിടെ നിൽക്കും. ഞാനും അവളെ കയറ്റി നിർത്താൻ വേണ്ടി വര വരയ്ക്കും. പക്ഷെ അവിടെ കയറ്റി നിർത്തുന്നത് അവൾ എന്നെയായിരിക്കുന്നു. വലിയ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നിട്ട് 5 പൈസ അവിടെ ഗുണമില്ലല്ലോ അളിയ. ആ ജോലിയാണ് ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ കൈ നീട്ടി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായി. അത് ശരിയാ. നാണം കെട്ടവന്റെ ആസരത്തിൽ ഒരു ആല് കളിച്ചാൽ അത് ഒരു തണലാണ്. അങ്ങനെ ഒരു ആളുണ്ടായിരുന്നു, ഞാൻ അത് വെട്ടിവിട്ടിട്ടാണെങ്കിലും ഞാൻ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടേനെ അളിയ. അളിയ അതും പറഞ്ഞു ഉഴപ്പരുത്. എന്തായാലും അളിയൻ എൻ്റെ വീട്ടിൽ ഒന്ന് മോഷ്ടിക്കാൻ വരണം. അളിയ, നിന്റെ ഈ നിർബന്ധം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഈ മീശമാധവനെ കാവ്യമാധവൻ കൊടുക്കുന്ന പോലെ എന്നെ കൊടുക്കാനാണോ? അങ്ങനെയൊക്കെ സംഭവിച്ചോ? കൊന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. ടിവിയിൽ വാർത്ത ഉണ്ടായിരുന്നു, പിന്നെ ഇന്നലത്തെ പത്രത്തിലും ഉണ്ടായിരുന്നു. ഞാൻ ഈ കേസുമായിട്ട് ഓടി നടക്കല്ലേ, ഞാനത് വായിക്കാനും വിട്ടു. ഛേ, ആ കേസെങ്കിലും കിട്ടിയായിരുന്നു, അതിന്റെ പൈസ മറിച്ചിട്ടാണെങ്കിൽ ഞാനിത് സെറ്റ് ചെയ്തത്. എടാ, ഞാൻ നിന്റെ വീട്ടിൽ കക്കാൻ വരാം. ഓക്കെ, പക്ഷെ നീ അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്തു തരണം. എന്നാ പിന്നെ എനിക്ക് അങ്ങെടുത്താ പോരെ. അതെനിക്ക് അറിയാമോ? അതല്ല നിന്നോട് പറഞ്ഞത്. എടാ, നീ കാശിരിക്കുന്ന സ്ഥലം എനിക്ക് കാണിച്ചു തരണം, പിന്നെ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കില്ല. അപ്പൊ ഞാൻ പൈസ എടുക്കണ്ട, നിന്നെ കാണിച്ചു തന്നാ മതിയോ? എടാ, നീ പൈസ എടുക്കണം. ഒരു പ്രാവശ്യം എടുത്തിട്ട് നീ സ്ഥലം പറഞ്ഞാൽ മതി, ഞാൻ പിന്നെ പോയി എടുത്തോളാം. ഞാൻ ഉദ്ദേശിച്ചു അങ്ങനെ. അങ്ങനെയാണെങ്കിൽ 110 വെച്ച് എനിക്ക് തരേണ്ടി വരും. എടാ, നിന്നോട് ബ്ലേഡിൽ നിന്ന് കാശെടുത്ത് തരാനല്ല പറഞ്ഞത്, എന്റെ വീട്ടിൽ നിന്ന് മോട്ടിച്ച് തരാനാ പറഞ്ഞത്. ഞാൻ പലിശക്കാരിയല്ല പറഞ്ഞത്, എന്റെ കമ്മീഷന്റെ കാര്യം പറഞ്ഞത്. ജാഫറെ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നീ ഈ പറഞ്ഞ കടുംപിടുത്തം പിടിക്കാതെ ഒന്ന് ചവിട്ടി തരുവാണെങ്കിൽ വർക്ക് നിനക്ക് തരും, ഇല്ലെങ്കിൽ ഞാനിത് മറിച്ച് വേറൊരാക്കും കൊടുക്കും. നീ കൊടുക്കുവോ? അങ്ങനെ നിന്റെ ഭാര്യ ജഡ്ജിയുടെ മുൻപിൽ ഞാൻ മാപ്പ് സാക്ഷിയാവും. മാപ്പ് സാക്ഷിയോ? കാലേ പിടിച്ച് മാപ്പ് ചോദിക്കുന്നു. എന്റെ ജാഫറെ, നീ ഇത് ചെയ്യേ. ഞാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിനക്ക് ചെയ്യാം. അപ്പൊ ഓക്കെ, ഡീൽ. ഓർ നോ ഡീൽ? നോ ഡീൽ. അപ്പൊ ഞാൻ ഇത് ചെയ്യണ്ടേ? അയ്യോ, കരയാതെ മോങ്ങാതെ ചെയ്യാം. ഞാൻ ചെയ്യാം. ഓക്കെ. ആ ഓക്കെ. ചക്കരപ്പന്തലിൽ തേൻ മലർ ചൊരിഞ്ഞു, ചക്രവർത്തി കുമാര നിൻ മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. മാമാങ്കം പല കുറി കൊണ്ടാടി വിളയുടെ തീരങ്ങൾ നാവായി. ചില ദിവസം അങ്ങനെയാണ്, ഭയങ്കര മൂഡ് വരും. ഈ പാട്ടിന്റെ ലോകത്ത് ഇങ്ങനെ ഒഴുകി നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത അക്ഷരം ഏതാന്ന് പറഞ്ഞേ? നയ പൈസ ഇല്ല, കയ്യിലൊരു നയ പൈസ ഇല്ല, മഞ്ജു വാങ്ങി തിന്നാൻ പോലും മയ പൈസ ഇല്ല. അയ്യോ ജനാർദ്ദൻ സാറേ, മഞ്ചല്ല നഞ്ച്. എന്റെ പൊന്ന് സുമേഷ് പി സി, നഞ്ചൊക്കെ ആരെങ്കിലും തിന്നു? മഞ്ചൊക്കെ ആണെങ്കിൽ ഞാൻ വെള്ളം പോലും ചേർക്കാതെ നാലെണ്ണം തിന്നും. പൂച്ച അയലത്തല തിന്നു ഒച്ചയില്ല അത്, ആ ഒച്ചയില്. കാര്യം എന്തൊക്കെ ആയാലും നീ നന്നായിട്ട് പാടുന്നു. പാടുവല്ലളിയാ, പാടുപെട്ടോണ്ടിരിക്കുക. അതെന്തു പറ്റി? അല്ല,
നിങ്ങൾക്ക് ഇന്ന് ഡ്യൂട്ടി ഇല്ലായിരുന്നു, എന്താ ഇവിടെ വന്നിരിക്കണേ? എന്ത് ഡ്യൂട്ടി? ഇന്ന് പാട്ടിന്റെ പാലാഴി കടയാൻ പോവാ. നീ ഇവിടെ ഇരുന്ന് നമുക്ക് അന്താക്ഷരി കളിക്കാം. പഷ്ട്, അന്താക്ഷരി കളിക്കാൻ പറ്റിയ സമയാ. എന്റെ അളി ആകെ പ്രശ്നത്തിലടാ. എന്തു പറ്റി? നീ എന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് സഹായിക്കണം. പറച്ചിലെ കേട്ടതൊന്നും ആദ്യമായിട്ട് ചോദിക്കുക. എന്താണ് സഹായം? സഹായം എന്ന് വെച്ചാൽ എനിക്ക് ഒരു 100,000 രൂപ നീ കടം തരണം. ഇത് ചെറിയ സഹായമല്ലല്ലോ, ഇത് വലിയ സഹായമാണ്. അതെ, അതുകൊണ്ട് ഞാൻ ചോദിക്കാനൊന്നും മടിച്ചതേ. നീ എന്തിനാണ് മടിക്കുന്നത്? ഞാൻ നിന്റെ കൂട്ടുകാരനല്ലേ. അപ്പൊ നീ എന്നോട് എന്ത് ചോദിച്ചാലും ഇല്ലെന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. അല്ല, ഇപ്പൊ എന്താണ് ഇത്ര വലിയ അത്യാവശ്യം? എന്ത് പതിവ് പോലെ തന്നെ നഷ്ടപരിഹാരം കൊടുക്കണം. അപ്പൊ ഇന്നും വാരി മെഴുകി വന്ന് നിൽക്കുകയാണ്. അല്ല ചോണം, ഈ കേസ് തോറ്റതിന് വ്യക്തമായ ഒരു കാരണമുണ്ട്. എന്താണോ ആ വലിയ കാരണം? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഓപ്പോസിറ്റ് വക്കീലല്ലേ, പുള്ളി ഭയങ്കര സ്ട്രോങ് ആയിരുന്നാ. ഇവനിത്ര താങ്ങു തന്നിരുന്ന കേട്ടല്ലോ, ഞാൻ തലേ കയറി അവനെ എന്റെ സ്വഭാവമല്ലോ. നിനക്ക് നിനക്കെതിരെ ആര് ബാധിച്ചാലും അവര് കയറി സ്ട്രോങ് ആകും. അല്ലാതെ എടാ, വല്ലപ്പോഴും ഒരു കേസ് കിട്ടത്തുള്ളൂ, അതും തോറ്റേച്ച് വന്ന് നിൽക്കാൻ നാണമില്ലല്ലോ നിനക്ക്. ജോണ എന്തൊക്കെ പറഞ്ഞാലും എന്നെ ഉപേക്ഷിക്കരുത് പ്ലീസ്. ഉപേക്ഷിച്ചല്ല, ഞാൻ ഒന്ന് ഉപദേശിച്ചതാ. ജോണ എടാ, എനിക്ക് വേറെ ആരോടും ചോദിക്കാനില്ല, അതുകൊണ്ട് പറഞ്ഞാലടാ. എനിക്കിപ്പോ ഒരു നല്ല മനസ്സുണ്ടായിപ്പോയി. അതാ ഞാൻ നിന്നോട് ചോദിച്ചേ. ഒരു കാര്യം ചെയ്, ഞാൻ വല്ല ഹെൽമെറ്റ് പിടിച്ചോ ഊതിച്ചോ കുറച്ച് പൈസ സംഘടിപ്പിച്ചു തരാം. ബാക്കി നീ എവിടെ നിന്ന് വെച്ചാ സംഘടിപ്പിച്ചോളൂ. ബാക്കി എന്നാ സുമേഷ് പിസി തരാമോ? ബാക്കി തരാം. ഞാൻ എന്താ കണ്ടക്ടറാ, ഞാൻ കോൺസ്റ്റബിൾ അല്ലേ. എന്റെ ജനാർദ്ദന, മാങ്ങയുള്ള മാവേ കല്ലെറി. അല്ല, ഇപ്പൊ എന്തിനാ ഇവിടെ മാങ്ങ? നിന്റെ തല വെച്ച് തളം വെക്കാൻ. മര്യാദക്ക് ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ, എന്റെ സ്വഭാവം മാറും, മനസ്സിലായോ? സർ ജോണേ, ഒരു കാര്യം ചെയ്യേ, നീ ആ തരാന്ന് പറഞ്ഞ പൈസയല്ലേ, അതും കിട്ടാട്ടെ. ബാക്കി പൈസ ഞാൻ ഉണ്ടാക്കിക്കോളാം. കണ്ടോ, ഇപ്പൊ മര്യാദക്ക് പറഞ്ഞപ്പം വക്കീലിന് കാര്യം മനസ്സിലായി. എന്നാ വടി പിടിക്കുക പോലെ ഇരിക്കുന്ന, ഇന്നിട്ട് വാടക ചോട്ട്. രശ്മി 100 കൂട്ടം പടിയുണ്ട്, ഇവിടെ കുത്തിയിരുന്നാ മതി. അപ്പൊ സംഘടിപ്പിച്ചോക്ക്. ബാക്കി പൈസ ഞാൻ എവിടെ പോയി ഉണ്ടാക്കും? ഇടോ, അവന്റെ മുഖത്ത് നോക്കി എന്റെ കാശില്ലെന്ന് ഞാൻ എങ്ങനെ പറയും? ഈ വയറും പൊക്കം ഒക്കെ ഉള്ളു, ഞാനൊരു ലോന ഹൃദയനാണ്. ഓ, അതെനിക്കറിയാലോ. എന്നിട്ടാണോ ഈ മണ്ഡത്തിൽ എഴുന്നള്ളിക്കുന്നത്? സാറ് ടെൻഷൻ അടിക്കല്ലേ. പിന്നെ എന്റെ ഒരു അഭിപ്രായത്തില് വക്കീൽ സാറിന് ഇപ്പൊ കാശിന് അത്യാവശ്യമാണ്. സാർ എങ്ങനെയെങ്കിലും കട്ടട്ടാണെങ്കിൽ പിടിച്ചു പറിച്ചിട്ട് പുള്ളിക്ക് കാശ് എത്തിക്കണം. അങ്ങനാണ് എന്റെ പോലീസ് ബുദ്ധിയിൽ ഒരു ചെറിയ ഐഡിയ തെളിയുന്നുണ്ട്. എങ്കിൽ ഐഡിയ പറ. അവന്റെ മുതല് അവന്റെ കയ്യിൽ തന്നെ എത്തും. അതെങ്ങനെ? നീ ഓടിപ്പോയി ഒരു സാധനം മേടിച്ചോണ്ടോ. അത് അടിപൊളിയായിരിക്കും, കാരണം രണ്ടെണ്ണം അടിച്ചു കഴിയുമ്പോൾ നമുക്ക് മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എടാ പേട്ടത്തലയാ, കള്ളു കൂച്ചുന്ന കാര്യമല്ല പറഞ്ഞത്. പിന്നെ കോസ്റ്റ്യൂംസ്. കോസ്റ്റ്യൂംസ് എവിടുന്നേലും പോയി രണ്ട് കള്ളന്മാരുടെ വേഷം ഒപ്പിക്കണം. അത് ഓക്കെ, ഞാൻ ഏറ്റു. അതൊക്കെ കള്ളിന്റെ കാര്യം എന്നെ ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് ഒരു കുപ്പിയുടെ മേടിച്ചോ. മേടിക്കാം. നിന്റെ ചെലവിൽ. എന്റെ ചെലവിലോ? ഒളിച്ചെടുക്കാവുന്നപ്പോടാങ്ങട്ടെ. ആ ജാഫറേ, നീ പറഞ്ഞ പോലെ ഞാൻ അടുക്കളവാതിൽ തുറന്നിട്ടിട്ടുണ്ട്, നേരെ കീറിങ്ങി പോരെ. ആ പിന്നെ കയറി വരുമ്പോ വലത് സൈഡിലേ വേലക്കാരി കിടപ്പുണ്ട്, അവളെ തൊണ്ടനും പിടിക്കാനൊന്നും പോകരുത്. അതെന്താ അളിയാ, ചാടി ചങ്കത്ത് ചവിട്ടും, പിന്നെ ജീവിതത്തിൽ ചുമ മാറൂല. അപ്പൊ അളിയൻ ശല്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ സൈസ് ടീമൊന്നും അല്ല കേട്ടോ. മനസ്സിലായി മനസ്സിലായി അളിയ. പിന്നെ അളിയ, അളിയൻ തരുന്ന കമ്മീഷന്റെ കൂടെ ഒരു കോസ്റ്റ്യൂമിന്റെ വാടകയുണ്ട്, അതുകൂടെ ഇനി തരണം. അതെന്തിനാ? കള്ളന്മാരുടെ കോസ്റ്റ്യൂം നാടകക്കാരുടെ വാടക എടുത്താണ്. അതെന്തിനാടാ നീ ഇപ്പൊ എടുത്തേ? അതെന്തിനെന്നോ, നിന്റെ പെണ്ണുമുള്ള എന്നെ കണ്ടാ മനസ്സിലാവില്ലേ, അവക്ക് മനസ്സിലായിരിക്കാൻ വേണ്ടിയാണ് ഈ കോസ്റ്റ്യൂം. ഇത് വലിയ ചെലവാണല്ലോ. ആ നീ എന്തേലും ചെയ്യുന്നേ. ഞാനേ അപ്പൊ അങ്ങനെ നാളെ 10 മണിക്ക് ഓഫീസിൽ കാണാം. 10 മണിയോ? 12 മണിയല്ലേ? എത്രെങ്കിലും മണിയാവട്ടെ, അങ്ങനെ ആയാലും 10 ആയാലും 12 ആയാലും എന്റെ കമ്മീഷന്റെ കാര്യം ഓക്കെ ആയിരിക്കണം. അത് തന്നെ. ആ ആരായിരുന്നു ജനാർദ്ദന? അത് എന്റെ ഓഫീസിലൊരു കക്ഷിയായിരുന്നു. കക്ഷിയായിരുന്നു? ഇപ്പൊ സംസാരിച്ചത് കക്ഷിയായിരുന്നു. മൊത്തം ഒരു കള്ളത്തരം ഉണക്കുന്നുണ്ടല്ലോ. ഏ, എന്ത് കള്ളത്തരം? ഒരു കള്ളത്തരം ഇല്ല. പുതിയ കണക്ഷനും തുടങ്ങിയോ? ഇല്ല സുലോചന, എനിക്ക് ഈ ആകപ്പാടി ഒരു കണക്ഷൻ ഉള്ളൂ, 9447827170. അയ്യോ, അല്ലെങ്കിൽ തന്നെ ഞാൻ പെട്ട്. നിന്റെ കൂടെ ഒക്കെ ആര്? മാറി മാറി കിടക്ക് ചെല്ലേ, കറണ്ട് ബില്ലെങ്കിൽ ലാഭമാട്ടെ. സുലോചന സാറേ, ഇവിടുത്തെ ജഡ്ജിക്ക് വേറെ കാമുകരണ്ടെന്നാ തോന്നണത്. അതാ നീ അങ്ങനെ സംസാരിച്ച കണ്ടില്ല, അടുക്കള വാല് തുറന്നു കിടക്കണത്. ഏ, അനാവശ്യം പറയരുത്, മറയ്ക്കണം. ഇനിയിപ്പോ അങ്ങനെ വല്ലതും കാണൂ. ഏ, ഉണ്ടാവൂ. നമ്മളിനി അകത്ത് കയറി എങ്ങോട്ട് പോകും? സാറേ, എനിക്കൊരു ഐഡിയ. എന്ത്? ഗൂഗിൾ മാപ്പ് ഇട്ടാലോ?
ഷേപ്പ് മാറ്റി ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടാലോ ചിലക്കാ വട കിട്ടും. ഇവൻ എന്നെ കൂടാതെ വേറെ കള്ളന്മാർക്ക് കൊട്ടേഷൻ കൊടുത്തു. അങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും കമ്മീഷൻ എനിക്ക് അടിച്ചെടുക്കണം. ഫ്രിഡ്ജ് ഫ്രിഡ്ജ് അതിന് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടാവും. ഫ്രിഡ്ജിനകത്ത് ആരെങ്കിലും കാശ് കൊണ്ടുപിടിപ്പിച്ചോ കൂടാ. കാശല്ലെന്ന് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും തിന്നാനുണ്ടാവുന്നു. ഇപ്പോഴല്ലേ ഒരു ആറ് പൊറോട്ടയും ഒരു ബീഫും കഴിച്ചത്. എന്റെ സാറ്, ഞാനത് അരവയറ കഴിച്ചിട്ടുള്ളൂ. ഇത് അരവയറല്ല, ഇത് പെരുവയറാണ്. അത് കണ്ടാലും പറയും. ഒരു ലക്ഷം രൂപയുടെ കാര്യമല്ലോ, അതിന് ഒരാൾ പോയാൽ മതി. യവൻ ഒറ്റയ്ക്കായി, രണ്ടുപേരും തെറ്റിപ്പിരിഞ്ഞു യവന്റെ കൂടെ പോകാം. ഗ്യാസിന്റെ അഴുകെ ഞാൻ വേണമെങ്കിൽ ഇടിച്ചു തിരുമാ. അതല്ലെന്ന്, വീടിന്റെ പുറത്തെന്താ ശബ്ദം കേക്കുന്ന? ഞാൻ കേട്ടില്ലല്ലോ. നമ്മള് നല്ല ഉറക്കമല്ലായിരുന്നോ? നീ നല്ല ഉറക്കമല്ലായിരുന്നോ? നീ എങ്ങനെ കേട്ടെ? ഞാൻ അതൊക്കെ കേട്ട് എനിക്കെന്താ പേടിയാവുന്നു. കള്ളന്മാരും എല്ലാമായിരിക്കോ? ഏയ്, അവനായിരിക്കില്ല. അല്ല, കള്ളന്മാരായിരിക്കില്ല. നീ കിടന്ന് ഉറങ്ങും സുരോജനെ. ജനാർദ്ദന, ജനാർദ്ദന, എഴുന്നേക്ക്, എഴുന്നേക്ക് ജനാർദ്ദന. ജനാർദ്ദന, പുറത്ത് ശബ്ദം കേൾക്കണില്ലേ? കള്ളന്മാരാ. കള്ളന്മാരെന്നല്ല നിനക്ക് തോന്നുന്നു, നീ കിടന്നേ. അല്ല, സത്യമായിട്ടും കള്ളന്മാരാ. അവർ ഒന്നി കൂടുതൽ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര ബഹളം കേക്കുന്നു. നിങ്ങളൊന്ന് വാ, വാ ജനാർദ്ദന, ഒന്ന് വാ. നീ സത്യന സ്രാവ് കൊണ്ടോണാരി എന്നെ എങ്ങോട്ട് കൊണ്ടു? സാറേ, നമ്മൾ രണ്ടുപേരെ കൂടുതൽ മൂന്നാമത് ഒരുത്തരോ ആരാടാ? എന്റെ പൊന്ന് മണ്ടന്മാരെ ഒന്ന് മിണ്ടാതിരി. നിങ്ങൾ രണ്ടുപേരും ഒന്ന്, ഞാൻ വേറെ. മുകളിലുള്ളവർ ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അവൾ ഉണർന്നു വരും. നമ്മൾ മൂന്നുപേരും പിടിയിലാവും. അപ്പൊ ഒരു കാര്യം ചെയ്യ്, കിട്ടിയ സാധനം നമുക്ക് മൂന്നായിട്ട് വികതിക്കാം. മൂന്നായിട്ട് വികതിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. പിന്നെ കൊണ്ടുപോണി. സുലൂദേ, കള്ളന്മാര് ആര് വേണമെങ്കിൽ പോരുത്. സല്യൂട്ട് ചെയ്യുന്ന കള്ളന്മാരോ? സുലു നോക്കൂ. ആ, എനിക്ക് മനസ്സിലായി. മുഖംമൂടി അഴിക്കുന്നടാ. ഞങ്ങള് ഊത്രവെക്കില്ലെന്ന് ഉറപ്പ് തരാമെങ്കിൽ ഞങ്ങള് മുഖംമൂടി അഴിക്കാം. സൂര്യ പറഞ്ഞിട്ടില്ല ഊത്രവെക്കില്ല, അഴിക്കണം മുഖംമൂടി. കള്ളന് പോലീസും എല്ലാരും ഉണ്ടല്ലോ. നിങ്ങൾക്ക് എന്താ ഈ വീട്ടു കാര്യം? ഞാനൊരു വിളവെടുപ്പിന്റെ ആവശ്യമായിട്ട് വന്നാണ്. വിളവെടുപ്പ് തെളിവെടുപ്പുമായിട്ട് വന്നാണ്. ഒരു കാര്യം ഞാൻ റെഡി ആയിക്കോളാം. സുരു, അല്ല ജോണ്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക. സത്യം സത്യം പോലെ പറഞ്ഞില്ലെങ്കിൽ ഒരുത്തിന് ഇവിടെ നിന്ന് ജീവനോടെ പോകൂല. എന്റെ കൈയുടെ ചൂടൊക്കെ നീറും. സുലു, ഞാനാകെ ദേഷ്യപ്പെട്ടിരിക്കുക. എന്നെ തടഞ്ഞില്ല, ഞാൻ ഇവിടെ ചോരപ്പുഴ എടുക്കും. പറയാം. അങ്ങനാണെങ്കിൽ ഞാൻ ആ സത്യം പറയാം. ഈ ജനാർദ്ദന് 100,000 രൂപയുടെ ഒരു ആവശ്യം വന്നു.
മാഡം, എന്റെ മനസ്സിൽ അപ്പൊ തോന്നിയ ഒരു കൊച്ചു ബുദ്ധിയാണ്, ഇതിൽ ജനാർദ്ദനൻ നിരപരാധിയാണ്. നിങ്ങളുടെ കാര്യത്തിൽ ജനാർദ്ദനൻ നിരപരാധിയായിരിക്കും, പക്ഷെ എന്റെ കാര്യത്തിൽ ജനാർദ്ദനൻ അപരാധി തന്നെയാണ്. എന്നോട് അവനാണ് പറഞ്ഞത് ഇവിടെ മോഷ്ടിക്കാൻ കയറാൻ. ഈ അടുക്കളയിലെ വാതില് വരെ എവനാണ് തുറന്നിട്ട് തന്നത്? അടുക്കള വാതിലിന്റെ കുറ്റിയും കൊളുത്തി എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. മാഡം, ഇതാ ഞങ്ങൾ മുട്ടിച്ച കാശ്. അയ്യോ സാറേ, അത് കാശല്ല, അത് അടുക്കളയിലെ ബ്രെഡും അച്ചപ്പം കുഴപ്പമൊക്കെ ആണ്. ഞാൻ വിശദപ്പെടുത്തല്ലേ. ധൈര്യമായിട്ട് ഈ സാരിക്കകത്തോട്ട് വെച്ചു. സാരിയിലേക്ക് മേടിക്കുന്നത് ഒന്നുമല്ല, പലഹാരമാണ്. അല്ലെങ്കിലേ എന്റെ ഫിംഗർ പ്രിന്റ് മതി. ഫിംഗർ പ്രിന്റോ? അതിനെന്താണ് വിഷയം? അതെ, നാളെ കോടതി വരുമ്പോ നാലുപേരും അറിഞ്ഞോളൂ. എന്താ തൊപ്പി?